കാഞ്ഞിരപ്പള്ളി രൂപത നടത്തുന്ന അമൽ ജ്യോതി കോളേജിൽ ശ്രദ്ധ സതീഷ് എന്ന വിദ്യാർത്ഥിനിയെ മരണത്തിലേക്ക് തള്ളിവിട്ട സാഹചര്യങ്ങളും അതിൽ പ്രതികളായ ഹോസ്റ്റൽ വാർഡനും വകുപ്പ് മേധാവിയുമെല്ലാം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. പരീക്ഷയിൽ തോറ്റ മനോവിഷമത്തിലാണ് ശ്രദ്ധ ആത്മഹത്യ ചെയ്തത് എന്ന് സ്ഥാപിക്കാനാണ് കോളേജ് അധികൃതർ ശ്രമിക്കുന്നത്. SFIയും KSUവും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമരത്തെ തുടർന്ന് സർക്കാർ ഇടപെട്ടു. സ്വാശ്രയ സ്ഥാപനങ്ങളിലടക്കം എല്ലാ കോളേജുകളിലും ഒരു മാസത്തിനകം വിദ്യാർത്ഥി പരിഹാര സെൽ രൂപീകരിക്കാനും വിദ്യാർത്ഥികളുടെ അവകാശരേഖ സർവകലാശാല നിയമത്തിൻ്റെ ഭാഗമാക്കാനുമുള്ള സർക്കാർ തീരുമാനങ്ങളിലേക്ക് ശ്രദ്ധയുടെ മരണം കാരണമായി. എന്നാൽ അമൽ ജ്യോതി കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ളവർ ക്യാമ്പസുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും സർഗാത്മകമായി ജീവിക്കേണ്ട ഒരു കാലം എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ തടവറകളിലേതിനു തുല്യമായ ക്യാമ്പസ് സെല്ലുകളിൽ കഴിച്ചുകൂട്ടുന്നത് എന്നത് കേരളീയ സമൂഹത്തെ കാര്യമായി ആശങ്കപ്പെടുത്തുന്നതായി തോന്നുന്നില്ല. അമൽ ജ്യോതി കോളേജിലെ വിദ്യാർത്ഥികൾ കൂട്ടമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ തുറന്നു പറഞ്ഞിട്ടും രക്ഷിതാക്കൾ ഇന്നുവരെ അവ ഷെയർ ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. ഇത്തരം സദാചാര കോട്ടകളിലിട്ട് പൊരിക്കാൻ മക്കളെ വിട്ടുകൊടുക്കുന്ന രക്ഷിതാക്കളാണ് അമൽ ജ്യോതി പോലുള്ള മാനേജ്മെൻറ്റുകളുടെ ധൈര്യം. ആ ധൈര്യത്തിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവിടുത്തെ അധ്യാപകർ പരാതിക്കാരായ പെൺകുട്ടികളുടെ തട്ടം തപ്പിനോക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാതെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കു നേരെയുള്ള ആക്രമണമാണ് ഇതെന്ന് വർഗീയ കാർഡ് ഇറക്കുന്നത്. പരാതിക്കാരായ വിദ്യാർത്ഥികളെ ജിഹാദി ഭീകരരാക്കി റാലി നടത്തുന്നത്. ആ വിദ്യാർത്ഥികളുടെ പടം വെച്ച് വാണ്ടഡ് കാർഡ് ഇറക്കുന്നത്. എന്നാൽ 6 വർഷം മുൻപ് പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചപ്പോഴും 1 മാസം മുൻപ് ബാലരാമപുരത്തെ മതപഠനശാലയിൽ അസ്മിയ എന്ന വിദ്യാർത്ഥി മരിച്ചപ്പോഴും ഉണ്ടായ പ്രതിഷേധങ്ങളെയും ഇടപെടലുകളെയും റദ്ദാക്കുന്ന ഒരു ക്യാമ്പയിനാണ് ക്രിസ്ത്യൻ സഭ കൗശലത്തോടെ ഏറ്റെടുത്തിരിക്കുന്നത്. ആ കൗശലം മുഖ്യധാരാ മാധ്യമങ്ങളും സ്വന്തമാക്കിയതോടെ സഭയുടെ ഈ വർഗീയ ക്യാമ്പയിൻ ഒരു പൊതുസമ്മതിയായി മാറുന്നുമുണ്ട്. ശ്രദ്ധയുടെ മരണം ക്യാമ്പസ് കൊലപാതകമാണ് എന്ന കൃത്യമായ നറേറ്റീവിലേക്ക് വിപുലപ്പെടുന്നതിന് തടഞ്ഞത് മാധ്യമങ്ങളാണ്. ഒരു കസ്റ്റഡി മരണം സംഭവിച്ചാൽ അത് ഇടതുഭരണത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും ഒരാഴ്ച നീളുന്ന പരമ്പര ചെയ്യാൻ ശ്രദ്ധ കാണിക്കുന്ന മനോരമ കസ്റ്റഡി മരണത്തോളം ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തെ അകംപേജിലെ 2 കോളത്തിലേക്ക് ഒതുക്കി. കൃത്യമായ ടൈമിങ്ങോടെ 2 വാർത്തകൾ ഉപയോഗിച്ചാണ് ഈ തമസ്കരണം സാധിച്ചെടുത്തത്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ എഴുതാത്ത പരീക്ഷ ജയിച്ചുവെന്ന വാർത്തയായിരുന്നു അതിലൊന്ന്. SFI നേതാവ് K. വിദ്യ ഗസ്റ്റ് ലെക്ചറർ നിയമനത്തിന് മഹാരാജാസ് കോളേജിൻ്റെ പേരിൽ ചമച്ച വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതാണ് മറ്റൊരു വാർത്ത. രജിസ്റ്റർ പോലും ചെയ്യാത്ത ഒരു പരീക്ഷ, മാർക്കിൻ്റെ സ്ഥാനത്ത് 0 എന്ന് രേഖപ്പെടുത്തിയ ഒരു ഓൺലൈൻ പരീക്ഷാ ഫലം, അതിൽ പാസ് എന്ന് രേഖപ്പെടുത്തിയത് മാത്രം ഉയർത്തിപ്പിടിച്ചുള്ള ഒരു വാർത്ത ഒരു നിർമ്മിത വിവാദം തന്നെയായിരുന്നു. എന്നാൽ K. വിദ്യയുടെ വ്യാജരേഖാ നിർമ്മാണം ശിക്ഷിക്കപ്പെടേണ്ട ക്രിമിനൽ കുറ്റകൃത്യം തന്നെയാണ്. 2 സംഭവങ്ങളും ഒരേ തരം കുറ്റകൃത്യമാണ് എന്ന വാർത്താ ബാനർ സമർത്ഥമായൊരു മാധ്യമ കൗശലം ആയിരുന്നു. ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധം ഒരു സമരമാക്കി വികസിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന SFIക്ക് എതിരായ നീക്കമായി ഇതിനെ CPM വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ SFI മറുപടി പറയേണ്ട ചില കാര്യങ്ങളും ഇതിലുണ്ട്. സംഘടനയുടെ പ്രാതിനിധ്യവും അതിൻ്റെ വേദികളും ബന്ധങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയ പ്രിവിലേജ് ഈ കുറ്റകൃത്യത്തിന് വിദ്യയ്ക്ക് സഹായകമായിട്ടുണ്ടാകാം. വ്യാജരേഖ ചമയ്ക്കുക മാത്രമല്ല, സംവരണം അട്ടിമറിച്ച് PhD പ്രവേശനം നേടാനും ഇതിന് VC ഓഫീസിൻ്റെ ഒത്താശ സംഘടിപ്പിക്കാനും വിദ്യയ്ക്ക് കഴിഞ്ഞത് സംഘടനാ രാഷ്ട്രീയത്തിൻ്റെ പ്രിവിലേജിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ SFI ഏറ്റെടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഇതിലുണ്ട്. സ്വാശ്രയ കോളേജുകളിൽ അടക്കമുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള മനുഷ്യാവകാശ ലംഘനം ഗുരുതര പ്രശ്നമായി ഉയർന്നു വരുന്ന സമയമാണിത്. അമൽ ജ്യോതി കോളേജിലെ വിഷയം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുത്തതിനെ തുടർന്നാണ് സർക്കാർ ഇടപെടലുണ്ടായത്. എന്നാൽ കേരളത്തിലുടനീളമുണ്ട് അമൽ ജ്യോതികൾ. അവ ഒരു പൊതുവിഷയമായി ഏറ്റെടുക്കേണ്ട വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നെഹ്റു കോളേജിൽ ജിഷ്ണു പ്രണോയിയുടെ മരണം കഴിഞ്ഞ് 6 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു സ്വാശ്രയ കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ മുദ്രാവാക്യം വിളിക്കേൽക്കാൻ. സ്വാശ്രയ കോളേജുകളിൽ മാത്രമല്ല സദാചാര സെല്ലുകളുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാലയിൽ നിന്നുമെല്ലാം ഇത്തരം സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
ഇവിടെയൊന്നും SFIയെയോ KSUവിനെയോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതാതു ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി പ്രശ്നങ്ങളായി അവ ഒതുങ്ങിപ്പോയി. SFIയുടെ ജാഗ്രതക്കുറവിനെക്കുറിച്ച് ഇന്നലെയാണ് CPMന് ബോധ്യം വന്നത്. ആ ജാഗ്രതക്കുറവ് തങ്ങളുടെ സംഘടനാ രാഷ്ട്രീയത്തിലുടനീളം സംഭവിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥി സംഘടനകൾ തിരിച്ചറിയേണ്ടതുണ്ട്. മതബോധവും മധ്യവർഗ സദാചാരവും കരിയറിസവും തടവിലാക്കിയ ക്യാമ്പസുകളും വിദ്യാർത്ഥികളും ഒരു അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് മറ്റൊരു ശ്രദ്ധയുടെ മരണം വരെ കാത്തിരിക്കേണ്ടി വരരുത്.